Atom Talks in the video, Swagadam, Yan Vijini Dominic, Tripunithura RLV, Music and Fine Arts College in the BFA admission, a curricula details and Ningalo Paria Menditana, Yanipung in a video, Chay another. Either the notification Kaidina Tingalaja, the Ombade Augustilana, Namka, one natalada, RLV, the Cital College in the Cital Kerikanya, and Ninka, the details, Elan, than a Mansilaka and Betum. Either in Alam Palarkum Chelaga, Iringal, the Kurcha doubts, Siladundana, and every video, Chay another. RLV, Age, Nalpa the Seatana, BFA Killother, a BFA and Moon the subjects, Silana Vadela, painting, applied art, sculpture. E Nalpa the Seatana, E Moon the subjectical light to painting in a 15 seatum, sculpture in a 10 seatum, applied art in a windum 15 seatum. I'm going to total an alpha the seat and a BFA killer. Bakilla college will and the Polatane, with an alivershate course sana, nalivershate course la Aditha Varsham integrated course irkim, a laur kurimicharium class. Other engine, Ningle the Alperim and Serichitula subjects, Ningle the mark and a serich selected Chianella Swandirunda. Upper other E Paranipola 15 seat, 10 seat, 15 seat, Angani. Divide either can. പിന്നെ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് ഇപ്രാവശ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇങ്ങനെ തന്നെയായിരുന്നു ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് നമ്മൾ അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഫില്ല് ചെയ്ത് അത് അവർ പറയുന്ന മെയിൽ ഐഡിയിലാണ് നമ്മൾ അയക്കേണ്ടത് അല്ലാതെ പോസ്റ്റലായിട്ട് ആരും അയക്കരുത് പലർക്കും ഉള്ള ഒരു ഡൗട്ട് ഇത് പോസ്റ്റലായിട്ട് അയക്കണോ എന്നുള്ളതാണ് അങ്ങനെ അയക്കേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ ഈ കൊറോണ സിറ്റുവേഷൻസ് കാരണം നമുക്ക് അങ്ങനെ അയക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അപ്ലിക്കേഷൻ ഫോം സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് അവർ പറയുന്ന അവരുടെ നിർദ്ദേശം അതിൽ കൊടുത്തിട്ടുണ്ട് അതിലെല്ലാ ഗൈഡ് ലൈൻസും ഉണ്ട് അതനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്യുക കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക നിങ്ങളുടെ ഇമെയിൽ ഐഡിയും വർക്കിംഗ് ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും കൊടുക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെ അവർ ഇമെയിൽ ഐഡിയിലൂടെയോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലൂടെയോ ആണ് കോൺടാക്ട് ചെയ്യുക പോസ്റ്റലിലൂടെ കോൺടാക്ട് ചെയ്യില്ല അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നതോ അറ്റൻഡ് ചെയ്യുന്നതോ ഉപയോഗത്തിലിരിക്കുന്നതോ ആയ ഡീറ്റെയിൽസ് കൊടുക്കാൻ ശ്രദ്ധിക്കാം ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സുകൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പ്ലസ് ടു ആണ് നമ്മൾ ബി എഫ് എക്ക് ചേരാൻ വേണ്ട യോഗ്യത അപ്പോൾ നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിന് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിൻ്റെ മേലധികാരികൾ അറ്റസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസേഴ്സ് അറ്റസ്റ്റ് ചെയ്തതോ ആയ പ്ലസ് ടു മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കേണ്ടത് ബാക്കി പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ വെക്കുമ്പോൾ അതെല്ലാം തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം നിങ്ങൾ സ്വയം തന്നെ അതിൽ സൈൻ ചെയ്തിട്ടുള്ളതാണ് സെൽഫ് അറ്റസ്റ്റേഷൻ അതെല്ലാവർക്കും അറിയുന്നതാണ് ആ കോപ്പികളാണ് നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ കൂടെ ഇമെയിൽ ആയിട്ട് അയക്കേണ്ടത് പിന്നീട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ നടന്ന് നിങ്ങൾ സെലക്ട് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് ഈ നിങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ നിങ്ങൾ അവിടെ കാണിക്കണം ഒറിജിനൽ എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ എല്ലാ ഒറിജിനൽസും നിങ്ങൾ അവിടെ കാണിക്കണം ഇതിൻ്റെ ഈ എക്സാമിന് ഈ ബി എഫ് എ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ അവരൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 13 to 15 വരെയുള്ള അതായത് നെക്സ്റ്റ് സെപ്റ്റംബറിൽ ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ 13 to 15 വരെയുള്ള ഏത് ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസങ്ങളിലായിരിക്കും അവർ നടത്തുക എന്നുള്ളതാണ് അവരുടെ നോട്ടിഫിക്കേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചിട്ട് പലർക്കും പല കൺഫ്യൂഷൻസും ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക സാധാരണ മറ്റ് കോളേജുകളിൽ നമ്മുടെ മറ്റ് ഗവൺമെൻറ് കോളേജുകളിൽ പോലെ തിയറി പേപ്പർ ഇവിടെ ഉണ്ടാവില്ല തിയറി ക്വസ്റ്റ്യൻസ് ഇല്ല പകരം നിങ്ങൾക്ക് ഒരു ലൈഫ് സ്റ്റഡി ഉണ്ടായിരിക്കും ഒരു മോഡലിനെ ഇരുത്തിയിട്ട് ആ മോഡലിനെ നിങ്ങളെ കൊണ്ട് വരയ്ക്കാൻ പറയും ആ ലൈഫ് സ്റ്റഡി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് സ്റ്റഡി എന്താണെന്ന് മനസ്സിലാവും പിന്നീട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവരൊരു ടോപ്പിക്ക് തന്നിട്ട് അതിൻ്റെ ഒരു കോമ്പോസിഷൻ പെയിൻറ്റിങ് ചെയ്യുക ഇതെപ്പോഴും പെയിൻറ്റിങ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെയും അവർ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് മുന്നേ തരുന്നതായിരിക്കും പിന്നീട് കാലിഗ്രഫി കൂടി ഒരു പേപ്പറും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്
ഇങ്ങനെ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അവർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ വിളിക്കുമ്പോൾ, എല്ലാ മെറ്റീരിയൽസും നിങ്ങൾ പേപ്പർ അടക്കം, നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പർ അടക്കം എല്ലാ മെറ്റീരിയൽസും തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അവിടെ നിന്ന് കോളേജിൽ നിന്ന് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നതല്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മെറ്റീരിയൽസ് ഇല്ലാതെ പോകരുത്. എല്ലാ മെറ്റീരിയൽസും കൊണ്ടുപോകണം. അവർ പറയുന്ന സമയത്തിനുള്ളിൽ അവർ പറയുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ വരച്ച് അവിടെ കൊടുക്കണം. ഈ ചിത്രങ്ങളുടെ വാല്യുവേഷനിലൂടെയാണ് അവർ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. ഈ അവർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത കുട്ടികളെയാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. ഇൻ്റർവ്യൂ എന്ന് വിചാരിക്കുമ്പം വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്ന ടൈപ്പിലെ ഇൻ്റർവ്യൂ അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തികളെ നേരിട്ട് കാണാനും നിങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും നിങ്ങളുടെ ആ സബ്ജക്റ്റിനോടുള്ള ഇൻട്രസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ കൂടി വേണ്ടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച മാത്രമാണ് ഇൻ്റർവ്യൂ. അല്ലാതെ നിങ്ങളുടെ അറിവിനെ അളക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ പലർക്കും അങ്ങനെ ഒരു സംശയമുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ വരച്ച ചിത്രങ്ങൾ കൊണ്ടുപോകണോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വരച്ച ചിത്രങ്ങളൊന്നും സാധാരണ രീതിയിൽ ഇൻ്റർവ്യൂ ബോർഡ് നോക്കാറില്ല. നിങ്ങളെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കഴിവിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് നിങ്ങളുടെ ചിത്രങ്ങൾ നോക്കേണ്ട ആവശ്യം സാധാരണ വരാറില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ടും വലിയ കാര്യമൊന്നുമില്ല, ആരും അത് നോക്കാറില്ല. ഇൻ്റർവ്യൂവിൽ മെയിനായിട്ടും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളൊരു ഗാർഡിയൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് അവരതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം കൂടെ ഒരാളെ കൂടെ കൊണ്ടുപോകാം, നിങ്ങളുടെ ഗാർഡിയനായിട്ടുള്ള ഒരാളെ കൂടെ കൊണ്ടുപോകാം. പിന്നെ ഇതിൻ്റെ കാര്യം, വേറൊരു കാര്യം സംശയമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫീസാണ്. ഏകദേശം 10,000 രൂപയോളം നിങ്ങൾക്ക് ഫീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ കറക്റ്റ് എമൗണ്ട് നിങ്ങളെ അറിയിക്കും. അപ്പോൾ ആ ഒരു എമൗണ്ടും നിങ്ങൾ ഈ അഡ്മിഷൻ്റെ സമയത്ത് അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അഡ്മിഷന് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ്റെ ടൈമായിരിക്കും. അപ്പോൾ അഡ്മിഷന് നിങ്ങൾ ഈ അവർ പറയുന്ന ഈ തുക നിങ്ങളവിടെ അടയ്ക്കണം. ഈ ഒരു തുക അഡ്മിഷൻ്റെ സമയത്ത് അടയ്ക്കുന്ന തുകയാണ്. പിന്നീട് വരുമ്പോൾ നിങ്ങൾക്ക് ഓരോ വർഷത്തെയും ഫീസാണ് കൊടുക്കേണ്ടി വരിക. ഇതിലൊന്നും മെറ്റീരിയൽ കോസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. നിങ്ങളൊരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വരയ്ക്കാനും നിങ്ങളുടെ മെറ്റീരിയൽസ് നിങ്ങൾ തന്നെ വാങ്ങണം. അതിനൊക്കെയുള്ള ചിലവ് എക്സ്ട്രാ ആണ്. ഈ ഒരു ഫീസിനത്തിൽ അതൊന്നും വരുന്നില്ല. ഇത് കോളേജിൻ്റെ മാത്രം ഫീസാണ്. താമസ സൗകര്യങ്ങളും നിങ്ങൾ തന്നെ കണ്ടെത്തി, അതിനുള്ള ഫീസൊക്കെ എക്സ്ട്രാ ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും BFA RLV കോളേജിലെ BFA അഡ്മിഷനെ കുറിച്ച് പറയാനുള്ളത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജാണ് RLV കോളേജ്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആയിരിക്കും. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് എക്സാമും കണ്ടക്ട് ചെയ്യുക. നിങ്ങൾ പുറത്തുനിന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നവരെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും കൂടി കൊണ്ടുവരണം. അതുപോലെ നിങ്ങളുടെ പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഒരു 6 മാസത്തെ കാലാവധി വരെ അവർ വാലിഡ് ഉള്ളൂ. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ പുതിയൊരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ വരാൻ വേണ്ടിയിട്ട്. പഴയ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരരുത്. 6 മാസം വരെയാണ് ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഏത് സ്ഥാപനത്തിലാണ് പഠിച്ചതെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് RLV കോളേജിൻ്റെ BFA കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പം 24-ാം തീയതി വരെ സമയമുണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഓൺലൈനിലാണ് കൊടുക്കേണ്ടത്. പിന്നെ ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും തന്നെ അവരവരുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വ്യക്തമായി വായിച്ച് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. പിന്നെ അതിനെക്കുറിച്ച് വേറെ കാര്യമായിട്ടുള്ള സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ തിയറി പേപ്പർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തിയറി പേപ്പർ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിന് പോകുന്ന ആൾക്കാർ ലൈഫ് സ്റ്റഡിയും അതുപോലെ ടോപ്പിക്കായിട്ടുള്ള കോമ്പോസിഷണൽ പെയിൻറ്റിങ്ങും ഒക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ലൈഫ് സ്റ്റഡി ചെയ്യുമ്പോൾ അത് പെൻസിൽ ഷെയ്ഡിങ്ങോ അല്ലെങ്കിൽ ചാർക്കോളോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്താലാണ് ആ ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുക. ഞാൻ എപ്പോഴും പറയണതാണ് നിങ്ങളോട്, ഇത് നിങ്ങളുടെ പ്രാക്ടീസ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ അതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകുന്നവർക്ക് ഈ ഒരു എക്സാം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ ഹാർഡ് കോപ്പി ഉണ്ടാവുമല്ലോ, നിങ്ങളതിൻ്റെ സോഫ്റ്റ് കോപ്പി ആയിരിക്കുമല്ലോ ഇമെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹാർഡ് കോപ്പി കൈപ്പിടിക്കണം. അതുപോലെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടാവണം കേട്ടോ, അത് ആരും മറക്കരുത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ടുപോകണം. നിങ്ങൾ ഏതൊക്കെ അതിൽ മെയിലിൽ സെൻഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും RLV അപ്ലൈ ചെയ്യുക, നന്നായി എക്സാം എഴുതുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.